വംശീയ കലാപം മുടങ്ങാതെ മണിപ്പൂർ ഇന്നലെയും ഇന്നുമായി പലയിടങ്ങളിൽ ആക്രമം റിപ്പോർട്ട് ചെയ്തു. വിഷ്ണുപൂരിൽ ഇന്നലെ രാത്രി ഉണ്ടായ സ്ഫോടനത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സർവകക്ഷി യോഗം വിളിച്ചു. ജിൽബി ഉണ്ടാ കൂടുതൽ വിശദാംശങ്ങളുമായി ജിൽബി, എന്താണ് മണിപ്പൂരിലെ നിലവിലത്തെ സാഹചര്യം, എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? കീർത്തി, 50 ദിവസത്തിലധികമായി മണിപ്പൂർ ഇപ്പോഴും കത്തിയമരുകയാണെന്ന് തന്നെ പറയാം. അവിടെ കേന്ദ്ര സർക്കാരിനെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇതുവരെയായിട്ടും സാധിച്ചില്ല. എത്രയും പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കണം. ജനങ്ങൾക്ക് ഭരണ സംവിധാനത്തിലും സർക്കാരിലും വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മേരി വിഭാഗത്തിലെ 9 BJP MLA മാർ ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണ്. അതായത് മുഖ്യമന്ത്രി ബിരൻ സിംഗിനെ അവിടെ നിന്ന് മാറ്റണം, രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണം എന്ന ആവശ്യങ്ങളും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. പ്രതിപക്ഷം ഉൾപ്പെടെ രൂക്ഷ വിമർശനവുമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. ഈ ശനിയാഴ്ച ദില്ലിയിലാണ് ഈ യോഗം ചേരുക. എന്തായാലും ഈ യോഗത്തിൽ ഇനി എന്തൊക്കെ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതേസമയം നമുക്ക് പറയാം, ഇപ്പോഴും മണിപ്പൂരിൽ പലയിടങ്ങളിലായിട്ട് ആക്രമണങ്ങൾ തുടരുകയാണ്. ഇന്നലെ ബിഷ്ണോപൂറിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 2 പേർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 4 പേർക്ക് പരിക്കേറ്റു. അതേസമയം ഇന്ന് രാവിലെ അസൈം റൈഫിൾസും അക്രമികളും തമ്മിൽ വെടിവെപ്പുകൾ ഉണ്ടായി. അത്തരത്തിൽ സംഘർഷങ്ങൾ രൂക്ഷമായി തന്നെ തുടരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന രൂക്ഷ വിമർശനവും ശക്തമാവുകയാണ്. പ്രതിപക്ഷ പ്രതിനിധി സംഘം ഇപ്പോഴും ദില്ലിയിൽ തുടരുകയാണ്. പ്രധാനമന്ത്രിയെ കണ്ടേ മടങ്ങുമെന്ന ആവശ്യത്തിൽ അവരും ഉറച്ചു നിൽക്കുകയാണ്. കീർത്തി, ശരി, ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്.